തിരുവനന്തപുരം വേളിയിലെ ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ഫാക്ടറി അടച്ചുപൂട്ടിയിട്ട് 1000 ദിവസങ്ങളായി. സംസ്ഥാന സർക്കാർ നിരവധി ചർച്ചകളും പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. തൊഴിൽ നിയമങ്ങൾ നഗ്നമായി ലംഘിക്കപ്പെടുമ്പോഴും സർക്കാർ കണ്ണടച്ചിരിക്കുകയാണെന്ന് ജോലി നഷ്ടപ്പെട്ട് ദുരിതത്തിലായ തൊഴിലാളികൾ ആരോപിക്കുന്നു. വലിയ തൊഴിലാളി സമരങ്ങൾക്കും നഗ്നമായ തൊഴിൽ നിയമ ലംഘനങ്ങൾക്കും വേദിയായ തിരുവനന്തപുരം വേളിയിലെ ക്ലേ ഫാക്ടറിയാണ് എനിക്ക് പിന്നിലേ കാണുന്നത്. അസംസ്കൃത വസ്തുക്കൾ കിട്ടാനില്ലെന്ന കാരണം പറഞ്ഞ് ഈ സ്ഥാപനം അടച്ചു പൂട്ടിയിട്ട് 1000 ദിവസം പൂർത്തിയാകുന്നു. ഓഗസ്റ്റ് 10 അസംസ്കൃത വസ്തുക്കൾക്ക് ലഭ്യത കുറവുണ്ടെന്ന് കാണിച്ച് വേളിയിലെയും തോന്നക്കലിലെയും ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ഫാക്ടറികൾ മാനേജ്മെന്റ് താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിച്ചത്. 3 മാസങ്ങൾക്ക് ശേഷം തോന്നക്കലിൽ പ്രവർത്തനം പുനരാരംഭിച്ചെങ്കിലും വേളിയിലേത് ഇപ്പോഴും പൂട്ടിക്കിടക്കുകയാണ്. 155 സ്ഥിരം തൊഴിലാളികളും 500 കരാർ തൊഴിലാളികളും ഉണ്ടായിരുന്നു. ചുരുക്കം ചിലരെ തോന്നക്കലിലേക്കും ഗുജറാത്തിലെ കമ്പനിയിലേക്കും മാറ്റി. 80 പേർ മറ്റു നിവൃത്തിയില്ലാതെ കിട്ടിയ നഷ്ടപരിഹാരം വാങ്ങി പിരിഞ്ഞുപോയി. ബാക്കിയുള്ളവർ ഇപ്പോഴും ഫാക്ടറി പുനരാരംഭിക്കുന്നതും കാത്ത് സമരങ്ങളുമായി കഴിയുന്നു. ഇതിനിടെ ഒരു തൊഴിലാളി കമ്പനിക്കുള്ളിൽ ആത്മഹത്യ ചെയ്തു. ഞങ്ങളുടെ അസംസ്കൃത വസ്തു എന്ന് പറഞ്ഞാൽ കളിമണ്ണാണ്. കളിമണ്ണ് ഖനനം ചെയ്യാനായിട്ട് കുറച്ച് ഉപാധികളുണ്ട്. ഈ ഉപാധികളൊന്നും പാലിക്കാറില്ല എന്നുള്ള കാര്യം തൊഴിലാളികൾ അറിയുന്നില്ല. പക്ഷേ അവിടുത്തെ പരിസ്ഥിതിവാദികൾ അത് മനസ്സിലാക്കി കേസിന് പോയി. അങ്ങനെ പരാതിപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഇംഗ്ലീഷിൻ്റെയും ക്ലേക്ക് ഖനന അനുമതി നിഷേധിച്ചു. അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർ ഇന്ന് തൊഴിലിൽ തുടരുകയാണ്, ശമ്പളമാറ്റി തുടരുകയാണ്. നിരവധി തവണ സംസ്ഥാന സർക്കാർ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല. 2022 ഒക്ടോബറിൽ മന്ത്രിമാരായ പി രാജീവ്, വി ശിവൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ പാരിസ്ഥിതിക അനുമതി കിട്ടിയാൽ ഉടൻ പ്രവർത്തനം തുടങ്ങാമെന്ന് കമ്പനി അറിയിച്ചെങ്കിലും ഒന്നും നടന്നില്ല. സർക്കാർ കാര്യക്ഷമമായിട്ട് ഇടപെട്ടിട്ടില്ല എന്നുള്ള കാര്യം വാസ്തവമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഈ ദുരിതം പരിഹരിക്കപ്പെടുമായിരുന്നു. സർക്കാർ കാര്യക്ഷമതയോട് ഇടപെടണം, തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഇടപെടണം. തൊഴിൽ നഷ്ടപ്പെട്ട് ഒരു നിയമ സംരക്ഷണവും ലഭിക്കാതെ അലയുകയാണ് ക്ലേ ഫാക്ടറിയിലെ ജീവനക്കാർ. പലരും പട്ടിണിയിലും അതിദാരിദ്ര്യത്തിലും കഴിയുകയാണ്. മുൻപ് ഇവിടുത്തെ തൊഴിലാളി സമരങ്ങളിലെത്തി വമ്പൻ പ്രഭാഷണങ്ങളും വാഗ്ദാനങ്ങളും നൽകിയ നേതാക്കൾ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളോട് അവർ കണ്ണടയ്ക്കുന്നുവെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. തിരുവനന്തപുരത്ത് നിന്ന് മാതിൽ പാലോട്, 24. പൊതുജനം കഴുതയല്ല സാർ. 5 മന്ത്രിമാരാണ് ഇവിടെ ഒന്ന് വാഗ്ദാനം ചെയ്തിട്ട് പോയത്. ഒരു 5 ഇന്ന് കാണാനില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങൾ 1000 ഞങ്ങൾക്ക് പട്ടിണിയാണെന്നോ ഞങ്ങളുടെ കുടുംബത്തിന് എന്ത് കഴിക്കുന്നു ഇവരാരും ശ്രദ്ധിക്കാൻ ആരുമില്ല. എല്ലാ നിയമങ്ങളും കാറ്റിൽ പരത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ മാത്രം ഇതിനകത്ത് കയറി ജോലി ചെയ്യുന്നു. വേറെ നിവർത്തിയില്ല, മക്കളെ വിവാഹ കാര്യത്തിനും നിവർത്തിയില്ല. 2 ആത്മഹത്യ ചെയ്തു. സർക്കാരായി 1000 ഓരോ ചർച്ചകൾ നടത്തുന്ന തീരുമാനം ഉടനെ ഉണ്ടാവും എന്ന് പറയുന്നത് ഈ 1000 ഒന്നും ആയിട്ടില്ല. അവശേഷിക്കുന്ന കുറച്ച് ഒരു 50 തൊഴിലാളികൾ ഇപ്പം നിലവിലൂടെ ഉണ്ട്. ഒന്നുകിലും മാനേജ്മെന്റ് അവരെ അടുത്ത യൂണിറ്റിലോട്ട് റെഫർ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള കംപ്ലീറ്റ് ബാധ്യതകളും കൊടുത്ത് അവരെ സെറ്റിൽമെന്റ് ചെയ്യുക. പൊതുജനം കഴുതയല്ല സാർ.